പുരുഷ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ എല്ലാ ലിനൻ ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുവർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ് പാണ്ഡിക്കാട് റോഡ് പണ്ടൂർ പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാനെ വരവേൽക്കാൻ പോഗോ മഞ്ചേരിയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. 8 പീസ് പോഗോ ചിക്കൻ 349, 16 പീസ് പോഗോ ചിക്കൻ 599, ഫുൾ ഷവായ 319. ഹോം ഡെലിവറി ഞങ്ങളുടെ പ്രത്യേകതയാണ്. കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, കോവിഡ് പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കുക, അഡ്മിറ്റ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് SDPI ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തി. ഹക്കീം ഉണ്ടപ്പലം ഉദ്ഘാടനം ചെയ്തു. മറ്റു നിരവധി ആവശ്യവും ഇവർ ഉയർത്തുന്നുണ്ട്. അത്യാധുനിക സൗകര്യങ്ങൾ, ആവശ്യത്തിന് കാഷ്വാലിറ്റി, അത്യാവശ്യ മരുന്നുകളോ, ആധുനിക ലാഭം നമുക്ക് വേണം, ബിനായി ശബ്ദം ഉയർത്തിയിടാം. SDPI സിന്ദാബാദ്. അത്യാധുനിക സൗകര്യങ്ങൾ, ആവശ്യത്തിന് കാഷ്വാലിറ്റി, അത്യാവശ്യ മരുന്നുകളോ, കോവിഡ് കേസുകൾ ക്രമാതീതമായി ഉയരുന്ന നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ RT-PCR ടെസ്റ്റ് സംവിധാനങ്ങൾ വികസിപ്പിക്കുക, വാക്സിനേഷന് വേണ്ടി CHSC പരിധിയിൽ ക്യാമ്പ് വാക്സിനേഷൻ സംവിധാനങ്ങൾ അടിയന്തരമായി സ്ഥാപിക്കുക, കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് പുനഃസ്ഥാപിക്കുക, താലൂക്ക് ആശുപത്രിയുടെ മുഴുവൻ സ്ഥലവും ഉൾപ്പെടുത്തി കൂടുതൽ കിടത്തി ചികിത്സാ സൗകര്യം ഒരുക്കുക, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെയും ഗൈനക്കോളജിസ്റ്റിന്റെയും സേവനം ഉറപ്പുവരുത്തി പ്രസവ ചികിത്സയടക്കം പുനഃസ്ഥാപിക്കുക, ഡയാലിസിസ് മെഷീനുകൾ പ്രവർത്തന സജ്ജമാക്കുക, ആവശ്യമായ സ്റ്റാഫിനെ നിയമിക്കുക, വാക്സിൻ വിതരണം മറ്റു കേന്ദ്രങ്ങളിൽ കൂടി ആരംഭിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SDPI കൊണ്ടോട്ടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തിയത്. ധർണ SDPI മുനിസിപ്പൽ പ്രസിഡന്റ് ഹക്കീം ഉണ്ടപ്പലം ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി, നമുക്കറിയാം കൊണ്ടോട്ടിയെ സംബന്ധിച്ചിടത്തോളം എയർപോർട്ട് നിലനിൽക്കുന്ന ഒരു പ്രദേശം, അതോടൊപ്പം തന്നെ വളരെ നെടിയിരുപ്പ്, അതുപോലെ തന്നെ കൊണ്ടോട്ടി വളരെ അപ്രവിശാലമായ ഒരു മേഖലയിലുള്ള ഒരു താലൂക്ക് ആശുപത്രിയാണ് നമ്മുടെ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി. CHC നേരത്തെ ഉണ്ടായിരുന്ന കാലത്ത് താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി മുറവിളി കൂട്ടുകയും താലൂക്ക് ആശുപത്രി പിന്നെ കൊണ്ടോട്ടിയിലേക്ക് വരികയും ചെയ്തു. എന്നാൽ ഇന്ന് ഈ ദിവസം വരെ താലൂക്ക് ആശുപത്രിയുടെ ഒരു സൗകര്യങ്ങളോ ഒരു ഫെസിലിറ്റീസോ ഇവിടെ ഇല്ല. നേരത്തെ CHC ആയിരുന്ന കാലത്ത്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെൻറ്റർ ആയിരുന്ന കാലത്ത്, അല്ലെങ്കിൽ PHC ആയിരുന്ന കാലത്ത് ഇവിടെ പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രസവം എടുക്കാൻ പോലും സൗകര്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നിവിടെ IP ശരിക്കും ഒരുപാട് സൗകര്യങ്ങൾ, കുറച്ച് സൗകര്യങ്ങളാണെങ്കിൽ ഉള്ള സൗകര്യങ്ങൾ വെച്ചിട്ട് ഇവിടെ IP നടത്താൻ പറ്റും. ആ IP പോലും നടക്കാത്ത ഒരു പ്രത്യേക സാഹചര്യമാണ് ഇന്ന് ഇവിടെ ഉള്ളത്. ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം 8 ഡോക്ടർമാരുമുണ്ട്, ആവശ്യത്തിനുള്ള സ്റ്റാഫ് നഴ്സും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എന്നിട്ടും ഇത് ഇവിടെ IP നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായ ഒരു സാഹചര്യമാണ്. പ്ലക്കാർഡുകളിൽ വിവിധ ആവശ്യ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടത്തിയ ധർണയ്ക്ക് ഫലം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഷറഫുദ്ദീൻ മുസ്ലിയരങ്ങാടി, ഷെഫാബ് കൊണ്ടോട്ടി, അബൂബക്കർ മുണ്ടപ്പലം, അലി വട്ടപ്പറമ്പ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി.